കല്യാണ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ഒരു മാസമായി ഇപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴും ഞാൻ വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അന്നത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് അന്നത്തെ ദിവസം മെഹന്തി ഒക്കെ ഇടുന്നത് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇട്ടത് കാരണം മറ്റേ ഡിസൈൻ ഇട്ടിട്ട് കുറേ നേരം ക്ഷമയോടെ ഇരിക്കണം ആ ക്ഷമ എനിക്കില്ലായിരുന്നു പിന്നെ എനിക്ക് സിമ്പിൾ ഡിസൈൻ ആണ് ഇഷ്ടം കുറേ പേരെൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് കുറേ പേർക്ക് ഇഷ്ടമായിന്നുകൂടി കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി നിങ്ങളുടെ മെസ്സേജസിനും നിങ്ങളൊക്കെ എത്ര കൈ ഡാ നല്ല നല്ല മെസ്സേജസും കമൻസും അയക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതിന് ശേഷം എൻ്റെ ഇങ്ങനെ മുറുക്ക് അതിരസം അപ്പം ഇതൊക്കെ ചുടും കേട്ടോ ഇതിൻ്റെ ബാക്കിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് അതിൽ മുറുക്ക് ചുടുന്നത് വന്ന വീടും പോയ വീടും ഒരുപോലെ മുറുക്കി പിടിക്കാനുള്ളൊരു ഇത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇതുപോലെ ഓരോന്ന് ചൂടുന്നതിൻ്റെയും ബാക്കിലുണ്ട് ബാക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് മൂത്ത വലിയമ്മയാണ് ഈ മുറുക്കും ഇതൊക്കെ ചൂടുക അതുപോലെ വേറൊരു വലിയമ്മയാണ് പാട്ടൊക്കെ പാടുന്നത് നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ ഒരു പാട്ട് കേൾക്കുന്നില്ലേ അത് പാടുന്നത് ഈ പച്ച ബ്ലൗസ് ഇട്ട വലിയമ്മയാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത് മെഹന്തി ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ഈ രണ്ട് ഫ്രണ്ട്സ് എത്തിയിട്ടോ ഇവരാണ് പ്രിൻജു ശ്രീതു ഇവർക്കാണ് ഞാൻ എൻ്റെ ആസ്ട്രിജൻ്റ് റെക്കമെൻഡ് ചെയ്തത് കേട്ടോ പക്ഷേ ഇതുവരെ ഇവർ റിവ്യൂ പറഞ്ഞിട്ടില്ല അപ്പോൾ റിവ്യൂ താഴെ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിവ്യൂ താഴെ കമൻ്റ് ചെയ്യൂ ഇവരെ കണ്ടാൽ എനിക്ക് ഇവർ കോമഡി പറഞ്ഞില്ലെങ്കിലും ഇവരുടെ മുഖം നോക്കിയാൽ എനിക്ക് ചിരി വരും കേട്ടോ ഇവർക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിരി വരുമോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചിരി വരുമോ ഞങ്ങൾ ചിരിച്ചുകൊണ്ടേ കേട്ടോ ഇവരെ കണ്ടത് ഞാൻ ടോട്ടലി ടോട്ടലി റിലാക്സ് ആയിട്ടോ കാരണം നമുക്ക് എന്തൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ വീട് വിട്ട് പോകലോ അങ്ങനെയൊക്കെ വിഷമമുണ്ടെങ്കിലും ഇവരെ കണ്ടപ്പോഴേക്കും എനിക്ക് ടോട്ടലി ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആയിരുന്നു എല്ലാം മറന്നു എൻ്റെ സ്വഭാവം എൻ്റെ അച്ഛനെയും അമ്മേനെയും കഴിഞ്ഞാൽ നെക്സ്റ്റ് നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കാണ് കേട്ടോ പിന്നെ രണ്ട് പേര് കൂടിയുണ്ട് ആ ഒരു കുട്ടിയുടെ മാര്യേജ് ആയിരുന്നു എൻ്റെ മാരേജിൻ്റെ രണ്ട് ദിവസം മുന്നേ പിന്നെ ഒരാൾ എത്തിയിട്ടില്ല അവരൊക്കെ പക്ഷെ ഫങ്ഷൻ സമയം ഈവനിങ് ആകുമ്പോഴേക്കും എത്തി കേട്ടോ പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ചുമ്മാ ഭരതനാട്യമൊക്കെ പഠിപ്പിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇവിടെ വന്ന് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ചാവി പൂട്ടിയിട്ട് ചാവി എവിടെയോ വെച്ചു അതിന് ശേഷം നമ്മൾ പിന്നെ ചാവി തപ്പി നടക്കലായിരുന്നു പിന്നെ നമുക്ക് സമയമേ ഇല്ല കാരണം ഈവനിംഗ് ആയി ട്വൻ്റി മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ആ ഒരു ട്വൻറ്റി മിനിറ്റ്സിലാണ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്കെൻ്റെ മേക്കപ്പ് ഇഷ്ടമായില്ലോ പിന്നെ നമ്മൾ ട്രാൻസിഷനൊക്കെ എടുക്കുക എന്ന് പറയും കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും എനിക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടമായില്ല പിന്നെ സാരല്ല സാരല്ല വിചാരിച്ച അങ്ങനെ വിട്ടു ഇതാണ് ഫെലിക്സ് സച്ചു ഇവരും എത്തിയിരുന്നു കേട്ടോ അങ്ങനെ ഇവരും കൂടി എത്തിയപ്പോൾ ടോട്ടലി ഞാൻ മറന്നു എല്ലാം മറന്നു എന്തോ ഒരു കോളേജ് ഇവൻ്റ് അല്ലെങ്കിൽ കോളേജ് പരിപാടി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തോ ഒരു ഇവൻ്റ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഹെൽത്തി പോലെ അല്ലായിരുന്നു കേട്ടോ തലേ ദിവസം ഉണ്ടായിരുന്ന മഞ്ഞൾ തേക്കുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഞ്ഞളൊക്കെ തേച്ചാൽ പിറ്റേ ദിവസം അതിൻ്റെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മഞ്ഞ ഡ്രസ്സും ഞാൻ ആരോടും എന്ന് പറഞ്ഞു എല്ലാവരും ഭയങ്കര കർ കളർഫുള്ളാക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഡ്രസ്സായിരുന്നു ഇട്ടതും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും കേട്ടോ ഫ്രണ്ട്സ് ഫാമിലി ചെറിയവർ വലിയവരിൽ നിന്നില്ലാതെ എല്ലാവരെയും ഡാൻസ് കളിപ്പിച്ചിട്ട് എല്ലാവരെയും ടയേർഡാക്കണം എന്നായിരുന്നു എന്നെ എന്നെ എൻ്റെ ഒരിത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി എല്ലാവരെയും ടയേർഡാക്കിയിട്ടോ ചെറിയവർ വലിയവരിൽ നിന്നില്ലാതെ എല്ലാവരെയും ഡാൻസ് കളിപ്പിച്ച് ടയേർഡ് ആക്കി എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വേണം എന്നുള്ളതായിരുന്നു അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ പിന്നെന്താ പറയുക പിന്നെ എന്തൊക്കെയോ പറയണം വിചാരിച്ചു അപ്പോൾ അത്രയൊക്കെ തന്നെ ഡാൻസ് പോലെ ആയിരുന്നു അതിനെ വേണമെങ്കിൽ സംഗീതം എന്ന് പറയാം അല്ലേ ടോട്ടലി ഡാൻസ് ആയിരുന്നു ഡാൻസ് മാത്രം ഡാൻസ് പാട്ട് അത് കൂടുതലൊന്നും തന്നെ തലേദിവസം ഉണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അന്നത്തെ ദിവസം എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് ക്യാൻഡ് മൂമെൻറ്റ്സ് ആണ് കേട്ടോ അവരുടെ അങ്ങനെ വീഡിയോ ഉള്ളൂ ബൈ ടേക്ക് കെയർ ബ്ലസ് യു അത്രയും